ഗെയിം എന്താന്ന് വെച്ചാൽ മനപ്പൊരുത്തം ഇതാണ്. ചേച്ചിക്ക് അനീത്തിനെ കുറിച്ച് എത്രത്തോളം അറിയാമെന്നും അനീത്തിക്ക് ചേച്ചിയെ കുറിച്ച് എത്രത്തോളം അറിയാമെന്നും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, വേഗം. ഫസ്റ്റ് വൺ, ഫേവറേറ്റ് ഫുഡ്. ഭയങ്കര എസ് എസ് എൽ സിക്ക് മുന്നേ ഇപ്പൊ ചെയ്യുന്ന പോലത്തെ അത്ര കഷ്ടപ്പെട്ട ചോദ്യങ്ങളൊന്നും അല്ല. വീട്ടിൽ അവൾ ദിവസം മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്റെ പിന്നെയും സെയിം പോവും. എഴുതി കഴിഞ്ഞോ? ആ, ഇനി പറയൂ. ബീഫ് ബിരിയാണി ആണോ? ബിരിയാണിയും ബീഫും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇഷ്ടമാണ്. ഇഷ്ടമാണ് ബീഫ്. അപ്പൊ അനീതിക്ക് ചേച്ചിനെ മനസ്സിലായിട്ടുണ്ട്. ഇനി ചേച്ചിയുടെ നോക്കട്ടെ. അപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്കാന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം രണ്ട് സാധനം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് കപ്പ് നൂഡിൽസും പൊട്ടേറ്റോസും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡൗട്ടിലായിരുന്നു, കപ്പ് നൂഡിൽസ് എഴുതണോ പൊട്ടേറ്റോസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഫേവറേറ്റ് പ്ലേസ് ഔട്ട് ഓഫ് കേരള. രണ്ടു മൂന്നെണ്ണം എഴുതി വെച്ചാലോ? റീസെന്റ് പോയത് കൊണ്ടും ആൾ റീസെന്റ് കണ്ടത് കൊണ്ടും ഞാൻ ലേലതാക്കുന്ന എഴുതി, ബാക്കി എനിക്ക് അറിയില്ല. കേരളത്തില് പുറത്തുനിന്ന് പറയുമ്പോ ഞാൻ ജസ്റ്റ് നമ്മുടെ ഇന്ത്യ മാത്രം വെച്ച് നോക്കുവാണെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഹെവൻ ഓൺ എർത്ത് ഈസ് ലേലതാക്ക്. പോയില്ല, പോവാത്തവര് പോയി ട്രൈ ചെയ്യാം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ ഏഴ് കൊല്ലം പോയി പണിയെടുത്തതല്ലേ, ഏതായാലും കുറച്ച് ക്രെഡിറ്റ് ഇരുന്നോട്ടെ എന്ന് ഞാൻ അറിയിച്ചു. കേരളത്തിന് പുറത്ത് പോയ ഒരേ ഒരു സ്ഥലം ദുബായ്. കേരളം സിറ്റിയാണ്, ലൈക്ക് സ്റ്റേറ്റ് ആണ്. യു ക്യാൻ സേ ബാംഗ്ലൂർ. ഡൽഹി എനിക്ക് തോന്നില്ല ഇഷ്ടമല്ല. ബാംഗ്ലൂർ കുഴപ്പമില്ല, ദുബായ് ഇഷ്ടം. ദുബായ് ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഫാൻസി അവിടെ ഇവിടെ ജയിച്ചു കേട്ടോ. മൈൻഡ് റിലാക്സ് ചെയ്യാൻ എന്താണ് ചെയ്യാൻസർ? ഞാൻ പൊളിക്കും. അപ്പൊ ചേച്ചിയുടെ എന്തോ സംഭവം ഉണ്ട്, അതാണ് അത് എഴുതിയേക്കുന്നത്. ഈശ്വരനാഥ് ഇത്ര മാത്രം ഫണ്ണി ആയിട്ട് എന്തോ ഉള്ളേ. റിലാക്സ് ചെയ്യാൻ ഇഷ്ടം. ഒന്ന് ഉറങ്ങുക. ഓക്കെ, ഫുൾ ടൈം ഉറങ്ങുക. സമയം ക്ലോക്ക് ഒന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ, അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും. പിന്നെ പൂച്ചക്കുട്ടികളുടെ കൂടെ വെറുതെ കുറച്ച്, അവര് ബെഡ് കയറി വരുമ്പം ഉറങ്ങുന്നതിന്റെ സമയത്ത് അവരുടെ കൂടെ കളിക്കുക. അവര് പിന്നെ വൈകുന്നേരം ആകുമ്പോ കറക്റ്റ് റെഡി ആയിട്ട് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് കറക്റ്റ് അവരുടെ കൂടെ പോയിട്ട് ഒരു ഈവനിങ് ചിൽ ഔട്ട് അല്ലെ പാട്ടി. ഇതാണ് നേരം. ഇത്രയും കാര്യങ്ങളാണ് മൈൻഡ് റിലാക്സ് ചെയ്യാൻ. ഓക്കെ, ഡിംപിൾ എന്താ ചെയ്യാ? നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ വാച്ചിങ് സീരീസ് ഒക്കെ ആണ് ആളുടെ എന്നുണ്ടെങ്കിൽ തോന്നും. പിന്നെ പാട്ട് കേൾക്കണ അങ്ങനത്തെ പരിപാടി ഇല്ല ആൾക്കാർ. കൺസിഡറേ ചെയ്യണ്ട. എന്താണ് ചെയ്യാ ഡിംപിളിന്റെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ? അതല്ലാതെ ഞാൻ ഒന്നും നീ കാണുന്ന ചെയ്യുന്നത് വീട്ടിലുള്ളത് മൈൻഡ് റിലാക്സിങ്. ആരും കുഞ്ഞിലെ മുതൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലീനിങ്. ഐ സ്റ്റാർട്ട് ക്ലീനിങ്. നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നത് ക്ലീനിങ് ചെയ്യുമ്പോഴാണ്. ഇനി ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. ലൈഫിൽ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റി. എനിക്ക് ഫേസ് അറിയാം, പേരതാണോന്ന് അറിയില്ല. ഞാൻ സിനിമ പറഞ്ഞു ബാഹുബലി മൂവി. പ്രഭാസ്, സോറി, പ്രഭാസ്. അപ്പൊ കറക്റ്റ് ആൻസർ കറക്റ്റ് ആണോ? ഇനി ഇവിടെ റീസെന്റ് ചെറിയൊരു സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് ഉണ്ട്. ടോം ക്രൂസ് ആണോന്നൊരു സംശയം. ഓ ഡാ, തീരെ റോങ് ആൻസർ. സമ്മാൻ എടുത്ത് ആദ്യം ഇങ്ങോട്ട് തന്നേരം ഞാൻ ആദ്യം പറഞ്ഞ ടോം ക്രൂസ് അല്ല. ഐ വുഡ് ലൈക്ക് ടു, ഇഫ് ഐ വോണ്ട് ടു മീറ്റ് സമ്മൻ ഇൻ മൈ ലൈഫ്, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് മെനി ഔട്ട് ഓഫ് ഹിം. ലൈക്ക് ജോണി ഡെപ് ഇസ് സം ക്യാരക്ടർ ഐ വുഡ് ലൈക്ക് ടു. പിന്നെ നമ്മുടെ കേരളത്തിൽ ഒതുക്കണോന്ന് പറഞ്ഞാൽ ഞാൻ മോഹൻലാൽ സാറിനെ കണ്ടു. മമ്മൂട്ടി സാറിനെ കാണാൻ ഡെഫിനറ്റ്ലി ഒരു പ്രാവശ്യം ആഗ്രഹമുണ്ട്. ദ ലെജൻഡ്സ് ഓഫ് കേരള കാണണം നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ. കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയൊരു ഷൂട്ടിന് വൈഭവം. തിങ്കളുടെ കേരളത്തിൽ കാണാൻ ഇഷ്ടപ്പാരിയാ? പൃഥ്വിരാജ് ആണോ? അതും തൊട്ടോ, എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ് ആണ്. ഞാൻ 10th ക്ലാസ് ഇങ്ങോട്ട് പഠിക്കാൻ വന്നു പൃഥ്വിരാജിനെ കെട്ടണം എന്ന് പറഞ്ഞില്ല. എനിക്ക് സ്വപ്ന കൂടെ സിനിമ കണ്ടിട്ട് ഞാൻ ഫാനായി. ഞാൻ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും പൃഥ്വിരാജിനെ കെട്ടണം. 10th ക്ലാസ്സിൽ ഞാൻ പഠിച്ച് 75% മേടിച്ച് എൻട്രൻസ് പഠിക്കാൻ 11th സ്റ്റാൻഡേർഡിൽ ഇങ്ങോട്ട് വന്നതാണ്.